ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് വീട്ടിൽ അരി അരയ്ക്കാതെയും പൊടിക്കാതെയും മേടിക്കുന്ന പൊടി കൊണ്ട് നല്ല പഞ്ഞു പോലെ സോഫ്റ്റായിട്ടുള്ള പാലപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ ഒരു ബൗളിലോട്ട് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വറുത്ത അരിപ്പൊടി എടുത്തേക്കുന്നത്, പാക്കറ്റ് മേടിക്കാൻ കിട്ടത്തില്ല, അപ്പം ഇടിയപ്പം പത്തിരി എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് പൊടിഞ്ഞ അരിപ്പൊടി, അത് വേണം മേടിക്കാൻ. 150 ഗ്രാം അരിപ്പൊടിയുണ്ട്. 250 ml കപ്പിൽ ഒരു കപ്പ് എടുത്തത്. ഇത് ആദ്യമേ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്, അതായത് മീഡിയം തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ, ഒന്നാം പാൽ വേണ്ട. തേങ്ങാപ്പാലിന് പകരം വെള്ളം ഒഴിക്കാം, പക്ഷേ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാമെങ്കിൽ ഒന്നും കൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ തേങ്ങാപ്പാലിൽ ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ശകലം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ ഒരു കപ്പ് മതി. ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് തിക്കായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഞാനിപ്പം വെള്ളം ഏകദേശം ഒരു 1/4 കപ്പിനോടടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ അരിപ്പൊടി ഇളന്ന അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് തേങ്ങ, 1/4 കപ്പ് ചോറ്. ഇപ്പം ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് വേണ്ട. ഇതിപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മാവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കണം. കൂട്ടത്തിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. മധുരം തീരെ വേണ്ടാത്തവർക്ക് 1 ടീസ്പൂൺ വെല്ലം ചേർത്താൽ മതി. അതല്ല, കുറച്ചും കൂടെ മധുരം വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണോടോ ഒക്കെ കൂടുതൽ ചേർക്കാം. അത് രാവിലെ നോക്കിയിട്ട് ചേർത്താലും മതി. ആവശ്യത്തിനുള്ള ഉപ്പ് 1/2 ടീസ്പൂണൊക്കെ, പിന്നെ 1/4 ടീസ്പൂണും ഒരു നുള്ളും കൂടെ ഈസ്റ്റ്. ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തേക്കുന്നത്. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ, ഇപ്പോൾ ചൂട് സമയമാണെങ്കിൽ ഡയറക്റ്റായിട്ട് ഇതുപോലെ അരയ്ക്കുമ്പോഴേ ഇട്ട് കൊടുത്താലും മതി. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിലും നല്ലതായിട്ട് തന്നെ പൊങ്ങി വരും. തണുപ്പ് സമയമൊക്കെ ആണെങ്കിൽ ആ ഈസ്റ്റിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുവെള്ളം, ലൂക്ക് വാമായിട്ടുള്ള വെള്ളം ആയിരിക്കണം. 1/4 ടീസ്പൂൺ പഞ്ചസാര ഇങ്ങനെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരം വെക്കണം. അപ്പോൾ ഒന്ന് പൊങ്ങി വരും. അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചാൽ മതി. പിന്നെ ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് ആയിരിക്കണം. എക്സ്പയർ കഴിഞ്ഞ ഈസ്റ്റൊക്കെ ആണെങ്കിൽ ഈ മാവ് പൊങ്ങി വരത്തില്ല, അപ്പം സോഫ്റ്റ് ആവത്തില്ല. ഇപ്പോൾ അരയ്ക്കുമ്പോൾ ഇതിലോട്ട് വെള്ളം ഒഴിക്കണ്ട, നല്ലതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. പാത്രം എടുക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രം ആയിരിക്കണം, കാരണം ഈസ്റ്റ് ചേർത്തുകൊണ്ട് ഇത് പൊങ്ങി വരും. അപ്പം അത് പൊങ്ങി വരാനുള്ള സ്പേസ് കൊടുക്കണം, അതനുസരിച്ചുള്ള പാത്രമാണ് എടുക്കാൻ. ഇനി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതുപോലെ അരിപ്പൊടി എടുക്കുമ്പോൾ നല്ല ബ്രാൻഡിൻ്റെ നോക്കി വേണം മേടിക്കാൻ. അപ്പം ഇടിയപ്പം പത്തിരി എന്നൊക്കെ എഴുതിയ പൊടി തന്നെ മേടിക്കണം. ഈ പച്ചവെള്ളത്തിൽ കുഴിക്കുന്ന പൊടി എന്നൊക്കെ പറഞ്ഞപ്പോൾ കിട്ടുന്നുണ്ട്, അതൊന്നും എടുത്താൽ ചിലപ്പോൾ ശരിയാകത്തില്ല. അപ്പോൾ പാലപ്പത്തിൻ്റെയൊക്കെ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി അറിയാമല്ലോ, ആ ഒരു രീതിയിൽ കലക്കി വെക്കണം. ഒരുപാട് കട്ടിയല്ല, ഒരുപാട് ലൂസുമല്ല, ഈ ഒരു രീതിയിൽ. ഇനി ഇത് പൊങ്ങാൻ വേണ്ടി അടച്ചു വെക്കണം. നല്ല ചൂട് സമയമൊക്കെ ആണെങ്കിൽ 4 മണിക്കൂർ കൊണ്ടൊക്കെ പൊങ്ങി വരും. അതല്ല, തണുപ്പ് സമയമൊക്കെ ആണെങ്കിൽ കുറേ കൂടെ നേരം വെക്കണം. നോർമലായിട്ടാണെങ്കിൽ എങ്ങനെയൊരു 8-9 മണിക്കൂറെങ്കിലും വെക്കണം. നല്ലതായിട്ട് ഇത് പൊങ്ങി വരണം, എങ്കിലേ അപ്പം നല്ലതായിട്ട് സോഫ്റ്റ് ആവത്തുള്ളൂ. കുറച്ച് പൊങ്ങിയാലൊന്നും അപ്പം അത്ര ശരിയാവത്തില്ല. ടേസ്റ്റ് വരണമെങ്കിൽ അത്യാവശ്യം നല്ലതായിട്ട് തന്നെ പൊങ്ങണം. ഇപ്പോൾ രാവിലെ ഉണ്ടാക്കാനാണെങ്കിൽ തലേ ദിവസം രാത്രിയിൽ ലേറ്റായിട്ട് അരച്ചാൽ മതി. നേരത്തെ ഒന്നും അരച്ച് വെക്കണ്ട, വൈകുന്നേര സമയത്തൊന്നും അരച്ച് വെക്കണ്ട. നമ്മൾ 10:30-11 മണിക്കകമൊക്കെ അരച്ച് വെച്ചാലും മതി. ഇപ്പം മാവൊക്കെ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പം നല്ലതായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇളക്കുമ്പോഴും നല്ലതായിട്ട് പതഞ്ഞ് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പതഞ്ഞിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തിരിച്ച് ഒരു 1/2 മണിക്കൂർ നേരം ഒന്ന് അടച്ചു വെക്കണം. അപ്പോൾ ഇത് കുറച്ചൊന്ന് പതഞ്ഞ് പൊങ്ങി വരും. ആ സമയത്ത് ലൈറ്റായിട്ടൊന്ന് ഇളക്കിയിട്ട് അപ്പം ഉണ്ടാക്കിയാൽ മതി. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ അപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് ചൂടായിട്ടേ ഒഴിച്ചു കൊടുക്കാവൂ. ചൂട് തീരെ കുറവാണെങ്കിൽ അപ്പം ശരിയായിട്ട് വരത്തില്ല. നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് ഞാൻ എണ്ണ തൂക്കുന്നില്ല. ഇരുമ്പിൻ്റെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ലൈറ്റായിട്ട് എണ്ണയൊന്ന് തൂത്തിട്ട് ഉണ്ടാക്കണം. ഇപ്പം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്, ഞാൻ ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയത്തൊക്കെ ഹൈ ഫ്ലെയിമിൽ വെക്കണം. നല്ലതായിട്ട് ഹോൾസ് ഒക്കെ വന്ന് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കണം. ഇനി ലോ ഫ്ലെയിമിലാക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് അപ്പോൾ. അപ്പോൾ അടുത്ത് ഉണ്ടാക്കുന്നതിന് മുമ്പ് തീ ഒന്ന് കൂട്ടി കൊടുക്കണം, കാരണം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചതുകൊണ്ട് ചൂട് കുറവായിരിക്കും. ചൂടായിട്ടേ ഒഴിച്ചു കൊടുക്കാവൂ. സമയത്ത് മീഡിയം ഹൈ ഫ്ലെയിമിലായിരിക്കുന്നത്. പിന്നെ തീ കുറച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കണം. കുറച്ചപ്പം ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ കൂടത്തെ കഴിക്കാൻ വേണ്ടി ഞാൻ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും കൂടെ സ്റ്റൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഉടനെ തന്നെ ഇടുന്നുണ്ട് അടുത്ത വീഡിയോ ആയിട്ട്. അപ്പോൾ അരി അരക്കാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ടും ടേസ്റ്റായിട്ടും അരിപ്പൊടി കൊണ്ടും പാലപ്പം ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.